ഹലോ ഗൈസ്, ബച്ചൻ മച്ചക്കാരുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇനി ഞാൻ വന്നിരിക്കുന്നത് സെൻ ബേണാർഡിനെ പറ്റിയിട്ടുള്ള വീഡിയോ ചെയ്യാൻ വേണ്ടിയാണ്. വീഡിയോ ചെയ്യുന്നതിന് മുന്നേ സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കണും കൂടി ക്ലിക്ക് ചെയ്യുക. എന്നാലേ ഞാൻ പോസ്റ്റ് ചെയ്യുന്ന പെറ്റലേറ്റ് ആയിട്ടുള്ള വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുള്ളൂ. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയേക്കാം. റിട്ടേൺ ഡോക്യുമെൻസും പെയിൻറ്റിങ്സും അനുസരിച്ചിട്ട് 1707 നമ്മുടെ ഈ സെൻ ബെർണാർഡ് ഉണ്ടായി വന്നിട്ടില്ലെന്ന് പറയപ്പെടുന്നുണ്ട്. ഇതിൻ്റെ ജന്മദേശം സ്വിറ്റ്സർലാൻഡ് ആണെന്നും പറയുന്നുണ്ട് ഒരു കൂട്ടർ, ഇറ്റലിയാണെന്നും ഒരു കൂട്ടർ പറയുന്നുണ്ട്. മലയാളികളുടെ മനസ്സിൽ ഒരു ഇടം പിടിച്ച ഡോഗാണ് നമ്മുടെ ഈ സെൻ ബെർണാർഡ്. അതും റിംഗ് മാസ്റ്റർ എന്ന് പറയുന്ന സിനിമയിലൂടെയാണ് മലയാളികൾ ഇതിൻ്റെ ഭയങ്കര വലിയ ഫാനായി മാറിയിട്ടുള്ളത്. ഈ 3-4 കൊല്ലം മുന്നെയാണ് നമ്മുടെ ഈ സെൻ ബെർണാർഡ് ഭയങ്കര പോപ്പുലാരിറ്റി നേടാൻ തുടങ്ങിയത്. ഇപ്പോഴും എല്ലാ ഡോഗ് ലവേഴ്സിനും ഈ സെൻ ബെർണാർഡിനെ പറ്റിയിട്ട് നന്നായിട്ടറിയാം. സെൻ ബെർണാർഡ് ഒരു അടിപൊളി റെസ്ക്യൂ ഡോഗാണ്. ഇതിനെ കൂടുതലായും യൂസ് ചെയ്തുകൊണ്ടിരുന്നത് മഞ്ഞിൽ അകപ്പെട്ട് പോയ അല്ലെങ്കിൽ മഞ്ഞിൽ മൂടിപ്പോയ ആളുകളെ രക്ഷിക്കാനായിരുന്നു ഇവനെ കൂടുതലായും ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. 10 അടിയോളം താഴ്ചയിൽ മഞ്ഞിൽ മൂടിപ്പോയ ആളുകളെ രക്ഷിച്ച ഒരു ചരിത്രവും കൂടിയുണ്ട് നമ്മുടെ സെൻ ബെർണാർഡിന്. ബാരി എന്ന് പറഞ്ഞ സെൻ ബെർണാർഡ് 100 പേരെ രക്ഷിച്ച ഒരു ചരിത്രമുണ്ട്. അതിൻ്റെ ഡെഡ് ബോഡി നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിൽ ഇപ്പോഴും വച്ചിട്ടുണ്ട്. സ്വിറ്റ്സർലാൻഡിലാണ് ഈ മ്യൂസിയം. സെൻ ബെർണാർഡ് എന്ന് പറയുന്ന ബ്രീഡ് 2000-ൽ പരം ആളുകളെ രക്ഷിച്ചിട്ടുണ്ട് എന്നാണ് കണക്ക്. സെൻ ബെർണാർഡിൻ്റെ കഴുത്തിൽ ഒരു ബാരൽ പോലത്തെ ഒരു ലോക്കറ്റ് തൂക്കി വെക്കും. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഈ റെസ്ക്യൂക്ക് പോകുമ്പോൾ ഈ മഞ്ഞിൽ കുടുങ്ങിപ്പോയ ആളുകൾക്ക് ഈ ലിക്കർ, അതായത് അവരുടെ ശരീരം ചൂടാക്കാൻ വേണ്ടി ലിക്കർ നദിക്കാൻ വേണ്ടി ആ ബാരൽ ലോക്കറ്റായിട്ട് തൂക്കിക്കൊണ്ട് നടക്കുന്നത്. ലോകത്തിലെ ഏറ്റവും ഭാരം കൂടിയ ഡോഗ് ഗിന്നസ് വേൾഡ് റെക്കോർഡിൽ കരസ്ഥമാക്കിയ ഒരു സെൻ ബെർണാർഡായിരുന്നു നമ്മുടെ ബെറഡിറ്റൈ എന്ന് പറഞ്ഞിടും. 143 കിലോ ആയിരുന്നു അതിൻ്റെ ഭാരം. സെൻ ബെർണാർഡ് എന്ന് പേര് വരാൻ കാരണം ഇതിനെ കൂടുതലായും കണ്ടുവന്നിരുന്നത് ഈ മോങ്കുകളുടെ അടുത്തായിരുന്നു, അതായത് സന്യാസികളുടെ അടുത്തായിരുന്നു. ഇതിൻ്റെ ആദ്യത്തെ പേര് സെയിൻറ്റ് ബെർണാർഡ് എന്നായിരുന്നു. ഇപ്പോൾ ഇപ്പോൾ വിളിച്ച് വിളിച്ച് സെൻ ബെർണാർഡ് എന്നായി മാറി. നിങ്ങളിപ്പോൾ കാണുന്ന സെൻ ബെർണാർഡ് ആയിരുന്നില്ല പണ്ടുകാലത്ത്. പണ്ടുകാലത്ത് സെൻ ബെർണാർഡിന് ഇത്ര രോമമോ ഇത്ര സൈസോ ഉണ്ടായിരുന്നില്ല. അത് മാറാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, പണ്ടുകാലത്ത് ഈ സെൻ ബെർണാർഡിൻ്റെ എണ്ണത്തിൽ ഭയങ്കരമായിട്ടുള്ളൊരു ഇടിവ് വന്നു തുടങ്ങിയ സമയത്ത് ഈ സെൻ ബെർണാർഡിനെ നമ്മുടെ ന്യൂ ഫൗണ്ട്ലാൻഡുമായിട്ട് ക്രോസ് ബ്രീഡ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്ന് കണ്ടുവരുന്ന സെൻ ബെർണാർഡിൻ്റെ ഐ സൈസും ആ രൂപമൊക്കെ മാറി വന്നിട്ടുള്ളത്. സെൻ ബെർണാർഡിൻ്റെ വെയ്റ്റ് എന്ന് പറയുന്നത് 64 to 82 കിലോ വരെയാണ് മെയിലിന്. ഫീമെയിലിന് 54 to 64 കിലോ വരെയാണ് ഫീമെയിലിന്. ഹൈറ്റ് മെയിലിന് 28 to 35 ഇഞ്ചാണ്. ഫീമെയിലിന് 65 to 80 ഇഞ്ചാണ് ഹൈറ്റ് വരുന്നത്. ഇതിൻ്റെ ലിറ്റർ സൈസ് എന്ന് വെച്ചാൽ 10 പപ്പീസ് വരെയാണ് ലിറ്റർ സൈസ്. ലൈഫ് സ്പാൻ 8 to 10 കൊല്ലമാണ്. ഇത് കൂടാനും കുറയാനുള്ള ചാൻസസ് ഉണ്ട്. വളരെ പ്രൊട്ടക്റ്റീവും നല്ല അടിപൊളി ഗാർഡോവും കൂടിയാണ് നമ്മുടെ ഈ സെൻ ബെർണാർഡ്. നല്ല ഡെയിലി ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമുണ്ട്, കാരണം നല്ല നീളമുള്ള രോമമായതുകൊണ്ട് പെട്ടെന്ന് ജട പിടിക്കാനുള്ള ചാൻസസ് ഉണ്ട്. ഡെയിലി ഗ്രൂമിങ്ങിൻ്റെ ആവശ്യമുണ്ട്. ചൂട് സമയത്ത് ഇതിൻ്റെ രോമങ്ങളൊന്ന് ട്രിം ചെയ്ത് കൊടുക്കണം. കാരണം എന്താ വെച്ചാൽ ഇതിൽ വളരെ നീളമുള്ള നല്ല ബുഷ് പോലെയുള്ള രോമമുള്ളത് കൊണ്ട് തന്നെ ചൂട് സമയത്ത് ഇതിന് അധികം സഹിക്കാൻ പറ്റില്ല ഈ ചൂട്. അതുകൊണ്ട് തന്നെ ട്രിം ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കുറച്ചും കൂടിയും ബെറ്റർ. കുട്ടികളെയും ഫാമിലിയും നന്നായിട്ട് കെയർ ചെയ്യുന്ന ഒരു ഡോഗ് ബ്രീഡാണ് നമ്മുടെ ഈ സെൻ ബെർണാർഡ്.
വീഡിയോ ഇഷ്ടപ്പെട്ടതാണോ, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടാതെ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. പിന്നെ ഒരു കാര്യം ഞാൻ പറയണമെന്ന് വെച്ചിട്ടുണ്ടായിരുന്നു, എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആരും എൻ്റെ വീഡിയോ കാണുന്നില്ല, ആകെ 300-400 ആൾക്കാരെ കാണുന്നുള്ളൂ. പ്ലീസ് സബ്സ്ക്രൈബേഴ്സ് പ്ലീസ് എൻ്റെ വീഡിയോ ഒന്നിരുന്ന് കാണാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ കാണാം. സോ ബൈ.